ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതായത് ഐ പി എല്ലിട്ട് എല്ലാ സ്ക്വാഡിത്തെ മെമ്പേഴ്സിനെയും പറ്റിയാണ് പറയാൻ പോകുന്നത് അതായത് എല്ലാ സ്ക്വാഡത്തെയും ക്യാപ്റ്റനും പിന്നെ ഒരു ഏറ്റവും നന്നായി ബെസ്റ്റ് പ്ലെയർ ചെയ്യുന്ന ഒരു നാല് പേരെയും പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് എല്ലാ അതായത് എട്ട് ഐ പി എൽ ടീമിറ്റേം എല്ലാവരെയും പറ്റിയും പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തെ കാണുക പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയണ്ടേ അതെന്താന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ ഇരുന്നിട്ട് നമ്മളെ ടീം ദിവസവും പ്രൊട്ടക്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അതൊന്നും നടന്നില്ല അപ്പം എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ നോക്കാം അപ്പം നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ചാനൽ അതായത് എൻ്റെ വാട്സപ്പിൻ്റെയും ടെലിഗ്രാമിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ലിങ്ക് വഴി നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യുക അപ്പം അതിൽ എല്ലാ ദിവസവും ലൈനപ്പ് വന്നതിന് ശേഷം ഒരു എഡിറ്റഡ് ടീമിന്റെ ഒരു ഇമേജ് ഞാൻ ഇട ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ എഡിറ്റ് ചെയ്ത് കുറച്ചും നന്നായിട്ട് ആ ടീം ഇട്ടാൽ നിങ്ങൾ കുറച്ചുകൂടെ വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പം നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോ ആയിട്ട് കിടക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പറ്റി നമുക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞ സീസണിലുള്ള ക്വാളിഫയറിൽ എത്തിയ ഒരു ടീം തന്നെയാണ് ബാംഗ്ലൂർ അപ്പോൾ നമുക്ക് ബാംഗ്ലൂരുവിൽ ക്യാപ്റ്റനായിട്ട് വിരാട് കോഹ്ലി തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി തന്നെയാണ് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട നാല് പേര് ഞാൻ പറയാം വിരാട് കോഹ്ലി ഇതെ ബി ഡി വില്യേഴ്സ് ഇതെ സിരാജ് മുഹമ്മദ് സിരാജ് പക്ഷെ നമുക്കിതിൽ മോർസ് ക്രിസ്മോർസിന് കുറച്ചുകൂടെ നല്ല ഓൾറൗണ്ടർ ആയിരുന്നു പക്ഷെ അദ്ദേഹം ഈ ഒരു സീസണിൽ കളിക്കുന്നില്ല അപ്പോൾ ഈ ഒരു നമുക്ക് ലിസ്റ്റിൽ അത് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല അപ്പോൾ അദ്ദേഹം കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഓൾ റൗണ്ടിങ് ഇതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇതിലുള്ള ഓൾറൗണ്ടേഴ്സ് മീൻസ് അപ്പോൾ അവർ നന്നായി അത്ര നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ആൾക്കാരല്ല അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ആ നാല് പേരെ പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലി ബി ഡി വില്യേഴ്സ് ദെൻ സിരാജ് ദെൻ സാനി നവനീ സാനി അപ്പോൾ ഈ ഒരു നാല് പേരായിരുന്നു ഞാൻ പറയുക അപ്പോൾ ഇതിൽ പുതുതായിട്ട് വന്ന ഗ്ലെൻ മാച്ചുകളാണ് അതായത് പഞ്ചാബിൽ നിന്ന് ഡയറക്റ്റ് ഇതിലോട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ ഇതിൽ പുതുതായിട്ട് വേറെ നമുക്കറിയണ ആരുമില്ല അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്കോഡിലേക്ക് പോവാം അപ്പോൾ അടുത്ത സ്കോഡ് ഏതാണെന്ന് വെച്ചാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് അല്ല രാജസ്ഥാൻ റോയൽസാണ് രണ്ട് തമ്മിൽ മാറിപ്പോവാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ അടുത്ത രാജസ്ഥാൻ റോയൽസാണ് അപ്പോൾ ആ ഒരു ആ എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ മലയാളികളുടെ ഹോമന താരമായ നമ്മുടെ സഞ്ജു സാംസൺ ആണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിൽ ക്യാപ്റ്റൻ അപ്പോൾ നമ്മ നാല് നാലു പേരെടുത്ത് പറയണെങ്കിൽ ഞാൻ ആദ്യം പറയു സഞ്ജു സാംസൺ ദെൻ ഡേവിഡ് മില്ല പിന്നെ ജോഫ്ര ആർസർ പിന്നെ ജോ ജോസ് ബട്ട്ലർ നാല് പേരെ ഞാൻ എടുത്തു പറയുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടി ശ്രേയസ് ഗോപാൽ നന്നായി കളിച്ച ഒരു വ്യക്തി തന്നെയാണ് ദെൻ രാഹുൽ തിവേട്ട ഇവർ രണ്ട് പേരും കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചവരാണ് അവരെ കൂടി എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഒരു ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ അവരെ എടുത്ത് പിന്നെ ഇതിൽ പുതുതായി വന്ന ശിവാം ദൂബെ അതായത് ബാംഗ്ലൂരിൽ നിന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ നിന്ന് ഇതിലോട്ട് മാറിയിരിക്കുകയാണ് ശിവാന് ദൂബെ പിൻ ക്രിസ്മോർസ് പിന്നെ പിന്നെ ആരുമില്ല പിന്നെ നമുക്കറിയുന്ന ആരുമില്ല ഈ ഒരു രണ്ട് പേര് അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർന്ന് ഈ ഒരു രണ്ട് പേരും രാജസ്ഥാൻ റോയൽസിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ടീമിലോട്ട് പോവാം അപ്പോൾ അടുത്ത ടീം എന്നത് സൺ റൈസേഴ്സ് ഹൈദരാബാദാണ് അപ്പോൾ സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിലെ ക്യാപ്റ്റൻ ഡേവിഡ് വാർണർ തന്നെയാണ് അപ്പോൾ ഇതിൽ നാല് പേരെടുത്ത് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ോ വില്യംസൺ ദെൻ മനീഷ് പാണ്ഡെ അതായത് മനീഷ് പാണ്ഡേനെയും പാടാണ്ടെയും നല്ലൊരു ബാറ്റിംഗ് മികവ് നമ്മൾ കഴിഞ്ഞ എല്ലാ മാച്ചിലും കണ്ടായിരുന്നു ദെൻ ഇതിൽ ബൗളിങ്ങിൽ വരികയാണെങ്കിൽ വിജയ് ശങ്കർ അവർ നല്ലൊരു ഓൾ റൗണ്ടർ തന്നെയാണ് അങ്ങനെ ഈ ഒരു നാല് പേരാണ് ഞാൻ എടുത്തു പറയുന്നത് ഇതിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കേദാർ ജാദവും മുജീബ് റഹ്മാനാണ് കെ എസ് ആർ ജാദവ് ചെന്നൈയിലായിരുന്നു മുന്നേ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ സൺറൈസേഴ്സിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്ക്വാഡിലോട്ട് പോകാം അപ്പോൾ അടുത്ത സ്ക്വാഡ് ഏതാണെന്ന് വെച്ചാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് അപ്പോൾ കൊൽക്കത്തയിൽ കൊൽക്കത്തയിലെ ക്യാപ്റ്റൻ എന്നുവെച്ചാൽ ഇ ആൺ മോർഗനാണ് അപ്പോൾ ഇതിൽ നാല് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ മോർഗനെ പറയും ഇതെൻ നിതീഷ് റാണ പിൻ പാറ്റ് കുമിൻസ് പിന്നെ ശുഭാൻ ഗിലി ഈ ഒരു നാല് പേരെയാണ് എടുത്ത് പറയാം അതായത് പാറ്റ് കമിൻസ് അത്യാവശ്യം നമ്മളെ കഴിഞ്ഞൊരു ഐ പി ഒരു മാച്ചിൽ നമ്മളെ രോമാഞ്ചം കൊള്ളിച്ച ഒരു പ്ലേ പ്ലെയറാണ് കുമിൻസ് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ പുതുതായി വന്നു വെച്ചാൽ ഷക്കീബ് അൽ ഹസൻ ഇത് നമുക്കറിയുന്ന ആരുമില്ല കരുൺ നായർ ഈ ഒരു രണ്ട് പേരാണ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്കോഡ് ചോട്ട് അപ്പോൾ അടുത്ത സ്ക്വാഡ് സ്കോഡെന്നത് പഞ്ചാബാണ് പഞ്ചാബിൻ്റെ ടൈറ്റിലും എല്ലാം അത്യാവശ്യം മാറ്റിയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലിത് അപ്പോൾ ഈ പഞ്ചാബിൽ ആരെ ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ നമ്മുടെ കെ എൽ രാഹുൽ അപ്പോൾ ഇതിൽ നാല് പേരെ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ കെ എൽ കെ എൽ രാഹുൽ വേണം ദെൻ മായങ്ക് അഗർവാൾ പിന്നെ ഹർഷദീപ് സിംഗ് പിൻ ദെൻ ക്രിസ് ജോർഡൻ ഈ ഒരു നാല് പേരാണ് ഞാൻ എടുത്ത് പറയുക അപ്പോൾ ഇതിൽ പുതുതായി വന്ന ആരാന്ന് വെച്ചാൽ ഡേവിഡ് മാലാൻ ഇത് നമുക്കറിയുന്ന ആരുമല്ല അപ്പോൾ എനിക്കറിയുന്ന ആരും അല്ല നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കാം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്കോഡ് തോട്ടു അപ്പോൾ അടുത്ത സ്കോഡെന്ന് വെച്ചാൽ ചെന്നൈ സൂപ്പർ ആണ് അതായത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം അല്ല ഏറ്റവും കൂടുതൽ പ്രാവശ്യമല്ല മുംബൈയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കപ്പ് എടുത്തിരിക്കുന്നത് എന്നാലും അതിൻ്റെ തൊട്ട് താഴെ നിൽക്കണ നമ്മുടെ ചെന്നൈയാണ് അപ്പോൾ ചെന്നൈയിൽ ആരാന്ന് വെച്ചാൽ എം എസ് ധോണിയാണ് ക്യാപ്റ്റൻ ദൻ ഇതിലെടുത്ത് വെച്ചാൽ സുരേഷ് റൈന വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സുരേഷ് റൈന എം എസ് ധോണി ദെൻ ഡുപ്ലിസി ദെൻ സാംകർ ഈ ഒരു നാല് പേരെയാണ് എടുത്ത് പറയുന്നത് ഇവരുടെ പിന്നെ എടുത്ത് പറയാനുള്ള രണ്ട് താരങ്ങൾ കൂടി ഉണ്ട് അതായത് രണ്ട് സൂപ്പർ ബൗളേഴ്സ് താക്കൂറും ദീപക് ചഹാറും ഇവർ രണ്ട് പേരും എടുത്ത് പറയാതെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവർ രണ്ടുപേരും സൂപ്പർ പ്ലെയേഴ്സാണ് അതായത് നല്ല കട്ടയ്ക്ക് അട്ടക്കി നിൽക്കുന്നൊരു ടീമാണ് അതായത് മുംബൈയും ഈ ഒരു ചെന്നൈ നന്നായി കട്ടക്കട്ടക്കി നിൽക്കുന്ന ടീമാണ് അപ്പോൾ ഇതിൽ പുതുതായി വന്ന ആരാന്ന് വെച്ചാൽ മൊയ്ൻ അല്ലിയാണ് അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പം വേറെ ഇതിൽ പുതുതായിട്ട് ആരുമില്ല അപ്പോൾ ഈ ഒരു സ്കോഡ നല്ലൊരു സ്കോഡാണ് ചെന്നൈയുടെ അപ്പം എന്തായാലും അടുത്ത സ്കോഡ് അതായത് എനിക്ക് അതായത് എൻ്റെ ഒരു ചെറുപ്പം തൊട്ടുള്ള ഒരു ആണ് മുംബൈ ഇന്ത്യൻസ് അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചിൻ കളിച്ച ഒരു ടീമാണ് അതുകൊണ്ട് ഇതുവരെ അതിൽ നിന്നും മാറിയിട്ടില്ല അപ്പോൾ എനിക്ക് മുംബൈയാണ് ചെറുപ്പം തൊട്ടേ ഇഷ്ടം ഞാൻ ചെറുപ്പം തൊട്ടേ ഐ പി എൽ ഒക്കെ കാണുന്നൊരാ വ്യക്തിയാണ് അപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ രോഹിത് ശർമ്മയാണ് ഇതിലെ ക്യാപ്റ്റൻ ഇതിന് നാല് പേരെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഡീകോക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്തൊരു മാച്ചാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നു ഡി കോക്ക് ദെൻ രാഹുൽ ചഹാ അദ്ദേഹത്തിൻ്റെ ബൗളിങ് അതായത് ആ സ്വിങ്ങ് ഒരു വളരെ സൂപ്പറായിട്ടുള്ള ഒരു ബൗളിങ്ങാണ് പെൻ ബൂംബ്ര ദെൻ ബോൾട്ട് ട്രെൻ ബോൾട്ട് ഈ ഒരു ട്രെൻ ബോൾട്ടും ബൂംബ്രയും ഏതൊരു നിമിഷത്തിലും എങ്ങനെ വേണമെങ്കിലും ബൗളിങ് ചെയ്യാൻ കഴിയുള്ളൊരു വ്യക്തികളാണ് അപ്പോൾ ഇതിലായിട്ട് പുതു പുതുതായിട്ട് ആരാണ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അതായത് സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ മകനായ അർജുൻ ടെൻഡുൽക്കറാണ് വന്നിരിക്കുന്നത് എടുത്ത് പറയാൻ പുതിയ ഒരാളായിട്ട് അപ്പോൾ ഇതിൽ നാഥൻ കോട്ടറിലൊക്കെ മുന്നേ ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല ഇതിലുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്കോഡിലോട്ട് പോവാം അപ്പോൾ നമ്മൾ അടുത്ത എന്ന് വെച്ചാൽ ഡൽഹിയാണ് കഴിഞ്ഞ ദിവസം കട്ടയ്ക്ക് ഡൽഹിയാണ് അതായത് ലാസ്റ്റ് ഫൈനൽ വരെ എത്തിച്ചേർന്ന ഡൽഹിയാണ് അപ്പോൾ നമുക്ക് ഡൽഹിത്തെ ക്യാപ്റ്റൻ ആരാ നോക്കുക ശ്രേയസ് അയ്യറാണ് ക്യാപ്റ്റൻ ദെൻ ഇതിൽ ഞാൻ എടുത്ത് പറയുന്ന നാല് പേര് ശിക്കർ ധവാൻ ദെൻ സ്റ്റോണിസ് ഈ ഒരു രണ്ട് പേര് പിന്നെ പിന്നെ ഇതിൽ ആരെ എടുത്ത് പറയുന്നത് റബാഡ പിന്നെ ആരാ പറയാ ഇഷാന്ത് ശർമ്മ ഈ ഒരു നാല് പേര് അതായത് ഇഷാന്ത് ശർമ്മ നല്ലൊരു ഓൾറൗണ്ടർ തന്നെയാണ് അക്ഷർ പട്ടേല് നല്ലൊരു ഓൾറൗണ്ടർ ആണ് ഇവർ ഇവരെയാണ് ഞാൻ എടുത്ത് പറയുന്നത് ഇതിൽ പുതുതായിട്ട് വന്ന ഒരുപാട് പേരുണ്ട് അതായത് സ്നീ സ്മിത്ത് വന്നിട്ടുണ്ട് തന്നെ ഉമേഷ് യാദവ് ടോം കറൻ അങ്ങനെ ഒരു മൂന്ന് പേര് അതായത് എനിക്കറിയുന്ന ഒരു മൂന്ന് പേര് കൂടുതൽ വന്നിരിക്കുന്ന ഈ ഒരു ടീമിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീട് ഈ കണ്ട വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതായത് എല്ലാ ടീമിലും പുതുതായി വന്ന ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞ് അപ്പം ഞാൻ അതായത് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഐ പി എല്ലിൽ ആര് കപ്പ് എടുക്കുന്നത് ഞാൻ മുംബൈയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മുംബൈ ഫാനായതുകൊണ്ട് മുംബൈനെ പ്രതീക്ഷിക്കുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ഒരു ഐ പി എല്ലിൽ ആരാ വിൻ ചെയ്യാമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് അവസാനം അതായത് ഈ ഐ പി എൽ അവസാനിക്കുന്ന അന്ന് ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും ആ ഒരു വീഡിയോയിൽ നിങ്ങൾ അതായത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അതായത് കമൻറ്റ് ചെയ്ത ആദ്യത്തെ മൂന്ന് പേർക്ക് ഇപ്പോൾ മുംബൈ ആണ് ഏറ്റവും ലാസ്റ്റ് കമ ജയിച്ച് അപ്പോൾ അത് കമൻറ്റ് ചെയ്ത ആദ്യത്തെ മൂന്ന് പേർക്ക് ഞാനൊരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും ഒരു ഗീവ് അവേ പോലെ അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ഗീവ് അവേ പങ്കെടുക്കുക അപ്പോൾ ഈ ഒരു ഗീവ് അവേ നിങ്ങളെല്ലാവർക്കും മനസ്സിലായിട്ടേണ്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായല്ലെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ ടീമോട് അടിയിൽ മെൻഷൻ ചെയ്തൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ വെക്കി അമർത്തുക അപ്പോൾ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും അതിൽ കൊടുക്കുന്നതായിരിക്കും അതായത് ഓരോ ദിവസത്തെയും ഡ്രീമിലെ ടീമിനെ പറ്റി ഞാൻ പറയുന്നതായിരിക്കും പോരാതെ കറക്റ്റ് ലൈനപ്പ് വന്ന ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഞാൻ അത് മോഡിഫൈ ചെയ്ത ടീം ഒന്നുകൂടെ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനല് അല്ല എൻ്റെ ചാനലല്ല അപ്പം ഈ ലിങ്കിലേക്ക് കയറി ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോമായി കാണുന്നവരെ ഒരു ഗുഡ് ബൈ